ഡോക്ടേഴ്സ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറയാൻ പോകുന്നത് ഡാർക്ക് ഹിസ്റ്ററി ഓഫ് ഹിരോഷിമ നാഗസാക്കി എന്ന വിഷയത്തെ കുറിച്ച് പറയാനാണ്. വീഡിയോയിലേക്ക് കടക്കുന്നത് മുമ്പ് ലൈക്ക് ഷെയർ കമന്റ്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന വർഷത്തിൽ സഖ്യകക്ഷികൾ ജപ്പാനീസ് പ്രധാന ഭൂപ്രദേശത്തെ വിലകൂടിയ ആക്രമണത്തിന് തയ്യാറായി. 68 ജപ്പാനീസ് നഗരങ്ങളെ നശിപ്പിച്ച പരമ്പരാഗതവും ഫയർ ബോംബിംഗ് ക്യാമ്പയിനും ഈ ഉദ്യമത്തിന് മുമ്പായിരുന്നു. 1945 മെയ് 8 ജർമ്മനി കീഴടങ്ങിയപ്പോൾ യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു. സഖ്യകക്ഷികൾ അവരുടെ മുഴുവൻ ശ്രദ്ധയും പസഫിക് യുദ്ധത്തിലേക്ക് തിരിച്ചു. സഖ്യകക്ഷികൾ മാൻഹട്ടൻ പദ്ധതി രണ്ട് തരം അണുബോംബുകൾ നിർമ്മിച്ചു. പ്ലൂട്ടോണിയൻ ഇൻഫ്യൂഷൻ തരത്തിലുള്ള അണുവായുധമായ ഫാറ്റ്മാൻ സമ്പന്നമായ യുറേനിയൻ തോക്ക് തരത്തിലുള്ള വില്ലൽ ആയുധമായ ലിറ്റിൽ ബോയ് അമേരിക്കൻ ഐക്യനാടുകളിലെ ആർമി എയർഫോഴ്സിന്റെ 509th രണ്ട് ബോംബുകളുടെയും പരിശോധനകൾ കഴിഞ്ഞു. 1945 ജൂലൈ 26 അമേരിക്ക ജപ്പാനിനോട് കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ അത് കണക്കാക്കില്ല. ക്യാബക്ക് കരാർ പ്രകാരം യുകെന്റെ സമ്മതം ലഭിച്ചു. അത് പ്രകാരം ഹിരോഷിമക്ക് ലിറ്റിൽ ബോയിനെയും നാഗസാക്കിയിൽ ഫാറ്റ്മാനെയും ഇട്ട് ആക്രമിച്ചു. അടുത്ത 2-4 മാസങ്ങളിൽ ഹിരോഷിമയിൽ 900 മുതൽ 1,46,000 വരെ ആളുകളെയും നാഗസാക്കിയിൽ 39,000 മുതൽ 80,000 വരെ ആളുകൾ അണുബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മരിച്ചവർ ഭൂരിഭാഗവും സിവിലിയന്മാരായിരുന്നു. ഈ ബോംബ് സ്ഫോടനം 6-ാം ദിവസം അതായത് ഓഗസ്റ്റ് 5 ജപ്പാൻ കീഴടങ്ങിയത്. ബോംബാക്രമണത്തിന്റെ ധാർമ്മികവും നിയമപരവുമായ ന്യായീകരണത്തെ കുറിച്ച് ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.